തളപതി 67 ഒന്നാമത് ഐപ്പിൽ നിൽക്കുന്ന ഒരു സിനിമയും കൂടിയാണ്. എന്നല്ലപ്പോൾ വീണ്ടും വീണ്ടും ഐപ്പ് കൂട്ടാൻ വേണ്ടി ഒരു ഇൻ്റർവ്യൂയിലൂടെ രത്നകുമാർ ഒരു വെളിപ്പെടുത്തിയ മൂന്ന് കാര്യങ്ങളാണ്. ഇപ്പോൾ സിനിമയ്ക്കുള്ള എക്സ്പെക്ടേഷൻ എന്നത് വളരെ വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് സിനിമ തളപതിൻ്റെ കരിയർ ലൈഫിലൊരു മൂവിയാണ്. എന്നാൽ ഇപ്പോൾ ഒന്നും കൂടി ഐപ്പ് തന്നെ വന്നുകൊണ്ടേയിരിക്കുകയാണ് സിനിമയ്ക്ക്. ഒരുപാട് എക്സ്പെക്ടേഷനാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രത്നകുമാർ എന്തൊക്കെയാണ് ഇൻ്റർവ്യൂയിലൂടെ പറഞ്ഞ് ഈ സിനിമയ്ക്ക് എത്ര എക്സ്പെക്ടേഷൻ കൂട്ടിയെന്നാണ് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായും വീഡിയോ അവസാനം വരെ കണ്ട് മൊത്തമുള്ള കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങ് നേരെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. തളപതി 67 എന്നത് ലോകേഷിൻ്റെ സിനിമയാണെന്ന് നമുക്ക് വെച്ച് കഴിഞ്ഞ കാര്യമാണ്. എന്നാൽ ഇതുവരെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ജൂണിനേക്കും കൂടുതൽ സാധ്യത, അല്ലെങ്കിൽ പിന്നെ നികളാനും സാധ്യതയുണ്ട്. എന്തായാലും തളപതി 67 ലോകേഷ് പടം തന്നെയാണ് ലോകേഷ് തന്നെ ഡയറക്റ്റ് ചെയ്യുന്നത്. പ്രൊഡ്യൂസറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പ്രൊഡ്യൂസറിന് രണ്ട് പ്രൊഡ്യൂസറാണ് ചാൻസ് കൂടുതൽ. ഒന്ന് കലയപ്പുള്ളി എസ്ദാനും ഒന്ന് വി ക്രിയേഷനും കൂടിയാണ് ഇതിന് ചാൻസ് കൂടുതലെന്ന് കേൾക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ടന്റിലേക്ക് കടക്കാം. അപ്പോൾ രത്നകുമാർ കൊടുത്ത ഇൻ്റർവ്യൂ വിക്രം സിനിമയുടെ പ്രൊമോഷന് കൊടുത്ത ഇൻ്റർവ്യൂ ആണ്. ആ വിക്രം സിനിമ പ്രൊമോഷൻ കൊടുത്ത ഇൻ്റർവ്യൂവിൽ തളപതി 67 ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരാതെ പോലും തളപതി 67 കുറിച്ചാണ് ടോക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ തളപതി 67 കുറിച്ച് ചോദിച്ചപ്പോൾ ലോകേഷിൻ്റെ എങ്ങനത്തെ പടമായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ ലോകേഷിൻ്റെ 300% പടമായിരിക്കുമെന്നും അദ്ദേഹം അവിടെ വെളിപ്പെടുത്തേക്കുണ്ടായി. അപ്പോൾ ലോകേഷിൻ്റെ 300% പടമായിരിക്കും തളപതി 67. ഇപ്പോൾ വന്ന കൈദി വിക്രമ ലോകേഷിൻ്റെ 100% പടമാണ്. അപ്പോൾ അതിനേക്കാളും വലിയൊരു സ്ക്രിപ്റ്റ് ആയിരിക്കും തളപതി 67 എന്ന് നമുക്ക് അതിലുള്ള സൂചനയാണ് നമുക്ക് തന്നിരിക്കുന്നത്. 300% ലോകേഷ് പടമായിരിക്കും കൊണ്ട് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഈ വട്ടം ഒന്നിക്കുകയാണെങ്കിൽ ചുമ്മാതല്ല, ഒരു കാര്യത്തിനാണ് ഒരുമിക്കുന്നതെന്നും കൂടിയും രത്നകുമാർ പറഞ്ഞു. തളപതി വിജയൻ ലോകേഷും ഒന്നും കൂടി ഒരുമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വലിയൊരു കാര്യമുണ്ടെന്നും കൂടി പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇത് വിക്രം സിനിമയേക്കാൾ മേലെ വരുന്നൊരു പടമായിരിക്കും കൂടിയും രത്നകുമാർ അവിടെ പറഞ്ഞു. ഒരാവശ്യമില്ല അങ്ങനെ പറയാൻ, കാരണം വിക്രം സിനിമ പ്രൊമോഷൻ ആണെന്ന് വിക്രമിനേക്കാളും മുകളിൽ തളപതി 67 വരുമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഏശം വിശ്വാസമുണ്ട്. എന്തായാലും സിനിമയ്ക്ക് അത്രയും വലിയ എക്സ്പെക്ടേഷനാണ് കൂടിയിരിക്കുന്നത്. ഈ രത്നകുമാറിൻ്റെ മൂന്ന് വേർഡും കൊണ്ട് തന്നെ ഒന്നും കൂടി എക്സ്പെക്ടേഷൻ, ഒന്നാമത് സിനിമ കരിയർ ഐപ്പാണ്, ഒന്നും കൂടി വലിയ വലിയ ഐപ്പിലേക്ക് എക്സ്പ്രഷനാണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ രത്നകുമാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് വിക്രം സിനിമകൾ മേലെ നിൽക്കുന്ന ഒരു സിനിമയും കൂടിയായിരിക്കും തളപതി 67. ലോകേഷിൻ്റെ 300% പടം കൂടിയായിരിക്കും തളപതി 67 കൂടി പറഞ്ഞു. എക്സ്പ്രഷനുകൾ വളരെ ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ് സിനിമയ്ക്ക്. എന്തെങ്കിലും ഓവർ എക്സ്പ്രഷനും ആപത്താണ് സിനിമകൾക്ക്. എന്നാൽ ലോകേഷ് ആയതുകൊണ്ട് കുറച്ച് വിശ്വാസമുണ്ട്. ലോകേഷ് എന്തായാലും അതുപോലെ എക്സ്പ്രഷൻ വെച്ചിട്ട് തീരെ കൊള്ളാത്ത രീതിയിൽ ആക്കത്തില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട് ലോകേഷ് ആയതുകൊണ്ട്. എന്തായാലും നോക്കാം ലോകേഷിൻ്റെ ആ ഒരു പടത്തിനെ. എന്തായാലും കാത്തിരിക്കാം തളപതി 67 എന്തൊക്കെയാണ് രത്നകുമാർ പറഞ്ഞ വേർഡ്സ് എന്ന് പറയുന്നത്. സിനിമയ്ക്ക് ഒന്നാമത് ഐപ്പാണ്, ഇപ്പോൾ ഒന്നും കൂടി ഐപ്പിനെ എക്സ്പ്രഷൻ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനെ ആവശ്യമില്ല, തളപതി 67 ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരാതെ പോലും ഇത്ര ഐപ്പാണെങ്കിൽ ഇനി ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ശേഷം എത്ര ഐപ്പായിരിക്കും നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ എന്തായാലും കാത്തിരിക്കാം തളപതി 67 അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അനൗൺസ്മെൻറ്റ് എന്തായാലും നോക്കാം, അടുത്ത മാസം വരുമ്പോൾ നോക്കാം. ലോകേഷ് എന്തോ പറഞ്ഞിട്ടുണ്ട്, അതേ സിനിമയെ അറിയത്തില്ല. ഇതെല്ലാം നോക്കാം, എക്സ്പ്രഷൻ ഹൈ വരികയാണ്. അപ്പോൾ എന്നാലും ചാനൽ ആദ്യം ഇഷ്ടം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ തന്നെ ബെല്ലേക്ക് ഞാൻ നോട്ടിഫിക്കേഷൻ വഴി വീഡിയോയിൽ നമുക്ക് ശ്രമിക്കുക. അപ്പോൾ അതുപോലെ തളപതി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ ബെല്ലേക്ക് ഞാൻ നോട്ടിഫിക്കേഷൻ വഴി വീഡിയോയിൽ നമുക്ക് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാം.